ഉത്തര കേരളത്തിൽ തെയ്യാട്ടക്കാലത്തിന് തുടക്കമായി മമ്പലം തെക്കടവൻ തറവാട്ടിലാണ് മഹാമാരി കാരണമുണ്ടായ നീണ്ട ഇടവേളയ്ക്ക് ശേഷം കളിയാട്ടക്കാലത്തിന് തുടക്കം കുറിച്ച് തെയ്യങ്ങൾ അരങ്ങിലെത്തിയത് ചെണ്ടമേളവും ആളുമാരവവും കൂട്ടായ്മയുമാണ് വടക്കന്റെ സ്വത്തും എന്നാൽ കോവിഡ് 2 വർഷമായി ഇവയൊക്കെയും നമ്മിൽ നിന്ന് കവർന്നെടുത്തിട്ട് പതിയെ പതിയെ നമ്മുടെ ആഘോഷങ്ങളൊക്കെ തിരിച്ചു നൽകി ആ കെട്ടകാലം വിടവാങ്ങുകയാണെന്നതിന്റെ സൂചനകളാണ് ഇപ്പോൾ കാണുന്നത് ഇനിയും കോവിഡ് ആധിപത്യം ഉറപ്പിക്കാതിരിക്കാൻ കർശനമായ ശ്രദ്ധ പാലിക്കുന്നുമുണ്ട് ഒരു നാടുണരേണ്ട കാലമായിട്ടും ആളുകൾ തെയ്യപ്പറമ്പിൽ കൂട്ടം കൂടിയില്ല ആൾക്കൂട്ടങ്ങൾ ഇല്ലെങ്കിലും ഇനിയൊരു 6-7 മാസക്കാലം നമ്മുടെ നാട് ചിലമ്പുലിയാലും ചെണ്ടമേളങ്ങളാലും മുഖരിതമായിരിക്കും അങ്ങകലെ ഏതോ കാവിൽ നടക്കുന്ന തെയ്യത്തിന്റെ പുറപ്പാടും കാത്ത് പാതിമയക്കത്തിലായിരിക്കും ഇവിടത്തെ ജനത പയ്യന്നൂർ ശ്രീ ആദികണ്ണങ്ങാട് ഭഗവതി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ് ഈ തെയ്യം ഇവിടെ എത്തിയത് ആദികണ്ണങ്ങാട് ഭഗവതി ക്ഷേത്രത്തിലെ ഊരാളന്മാരായ ഒരു തറവാട്ടുകാരുടെ നാല് വീടുകളിലും കുണ്ടൂർ ചാമുണ്ഡേശ്വരിയുടെ തെയ്യം കെട്ടിയാടപ്പെടുന്നുണ്ട് ശൈവശക്തി സ്വരൂപിണിയായ കാളിയുടെ രൂപമാണ് ഈ തെയ്യം എന്ന് ഇതിൻ്റെ പുരാവൃത്തത്തിൽ പറയുന്നു കർണാടകയിലെ കാവേരിയിൽ നിന്നും തുളുനാട്ടിൽ നിന്നും മലനാട്ടിലേക്ക് വന്ന ദേവി എന്ന രീതിയിലാണ് ഈ തെയ്യത്തെ നമ്മൾ കാണുന്നത് പിന്നെ തുലാമാസം 1-ാം തീയതി എല്ലാ ഈ എന്ത് ഇതുണ്ടെങ്കിലും ഇവിടെ തെയ്യം മുടങ്ങാതെ കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ കോവിഡ് മഹാമാരിയിൽ മാത്രമാണ് കഴിഞ്ഞ 2020-ൽ തെയ്യം നടത്താതെ പോയത് ഉത്തര മലബാറിലെ ഹൃദയത്തുടിപ്പുകൾ ഉണർത്തുന്ന തെയ്യക്കാലം തുടങ്ങുന്നത് 10-ാം ഉദയം തൊട്ടാണ് എന്നാൽ മമ്പരത്തെ തെക്കടവൻ തറവാട്ടിൽ തുലാമാസം ആരംഭത്തിൽ തന്നെ ചെണ്ടമേളത്തിന്റെയും തോറ്റമ്പാട്ടിന്റെയും താളം ഉണർന്നു കഴിഞ്ഞു കന്നിമാസത്തിലെ കൊയ്ത്ത് കഴിഞ്ഞെടുക്കുന്ന പുതിയ അരി തറവാട്ടിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ദേവിക്ക് നിവേദിച്ചുകൊണ്ട് തുലാമാസം 1-ന് തെക്കടവൻ തറവാട്ടിൽ പുത്തരിക്കളിയാട്ടം ഇത്തവണയും നടത്തുകയാണ് കാവേരി മലയിൽ കരിങ്കലിൽ ബന്ധനസ്ഥയായ ദേവി കൂഴൂർ ശാസ്താവിന്റെ അധീനതയിൽ ശക്തി സ്വരൂപിണിയായി വസിക്കുകയും പിന്നീട് തന്ത്രിമാരാൽ ചെമ്പുകൂടത്തിൽ ആവാഹിച്ച് അവിടെ നിന്നും കൊണ്ടുപോവുകയും കാസർഗോഡിനടുത്തുള്ള കുണ്ടോറ സ്ഥലത്ത് വച്ച് ചെമ്പുകൂടം പൊട്ടിപ്പിളർന്ന് ഉഗ്ര തേജസ്വിനിയായ ദേവി കുണ്ടോറ ശാസ്താവിന്റെ വലംഭാഗത്ത് നിലയുറപ്പിച്ചു അവിടെ നിന്നുമാണ് മലനാട്ടിലേക്ക് ദേവി വന്നതെന്നാണ് പുരാവൃത്തം കുണ്ടൂർ ചാമുണ്ഡിയുടെ പരിപാലനാവകാശം തെക്കടവൻ തറവാട്ടുകാർക്കായിരുന്നു അതുകൊണ്ടുതന്നെ പരിപാലിക്കുന്ന തറവാടുകളിൽ ദേവിയെ കുടിയിരുത്തുകയും ചെയ്തു അങ്ങനെയാണ് പയ്യന്നൂർ മമ്പലത്ത് തെക്കടവൻ തറവാട്ടിൽ തുലാം 1-ന് പുത്തരി കളിയാട്ടത്തിന് കുണ്ടോറ ചാമുണ്ഡിയെ കെട്ടിയാടിക്കുന്നത് ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മാടായി കോഴിബസാർ ശാഖയിൽ മോഷണശ്രമം തിങ്കളാഴ്ച രാത്രിയോടെയാണ് മോഷണശ്രമം നടന്നത് പഴയങ്ങാടി പോലീസ് അന്വേഷണം ആരംഭിച്ചു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മാടായി കോഴിബസാർ ശാഖയുടെ പ്രവേശന കവാടത്തിലെ ഇരുമ്പുവാതിൽ ഭദ്രമായതിനാൽ ബാങ്കിന് പിറകുവശമുള്ള കോഴിക്കടയുടെ മുകളിലൂടെയാണ് ബാങ്ക് പ്രവർത്തിക്കുന്ന 1-ാം നിലയിൽ മോഷ്ടാവ് എത്തിയത് 1-ാം നിലയിൽ പ്രവർത്തിക്കുന്ന ശാഖയുടെ മുൻവശത്തെ വാതിലിന്റെ പൂട്ട് തകർത്താണ് ബാങ്കിനകത്ത് കയറിയത് ഒന്നും തന്നെ നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ബാങ്ക് അധികൃതർ പറഞ്ഞു ഫയലുകൾ എല്ലാം വാരിവലിച്ചിട്ട നിലയിലാണ് ബാങ്ക് മാനേജർ നൽകിയ പരാതിയിൽ പഴയങ്ങാടി SI കെ ഷാജുവും സംഘവും സ്ഥലത്തെത്തി പരിശോധന നടത്തി പയ്യന്നൂർ DYSP പ്രേമരാജൻ എ പഴയങ്ങാടി CI രാജഗോപാൽ എന്നിവർ സംഭവസ്ഥലം സന്ദർശിച്ച് പരിശോധന നടത്തി കണ്ണൂരിൽ നിന്നും വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും ബാങ്കിലെത്തി പരിശോധന നടത്തി
ശാഖയിൽ സെക്യൂരിറ്റി ഗാർഡിനെ നിയമിക്കാൻ അധികൃതർ മുൻകൈ എടുക്കണമെന്നും അടിക്കടി ഉണ്ടാകുന്ന മോഷണങ്ങളും മറ്റും തടയാൻ പോലീസ് പട്രോളിംഗ് ശക്തമാക്കാൻ പോലീസ് നടപടി സ്വീകരിക്കുമെന്നും പയ്യന്നൂർ ഡിവൈഎസ്പി പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് ഇതിന് സമീപമുള്ള മൊട്ടാമ്പ്രത്തെ മാടായി സർവീസ് സഹകരണ ബാങ്കിന്റെ ശാഖയിലും സമീപമുള്ള മൂന്ന് കടകളിലും മോഷണശ്രമം നടന്നത്. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. പ്രൊഫസർ ബി മുഹമ്മദ് അഹമ്മദ്, മനോഹരൻ വെങ്ങര എന്നിവർ ചേർന്നെഴുതിയ ബാല്യത്തിന്റെ പാഠപുസ്തകം ടി ഐ മധുസൂദൻ എം എൽ എ പ്രകാശനം ചെയ്തു. അന്നൂർ മലയാള ഭാഷാ പാഠശാല അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത പുസ്തകം ഏറ്റുവാങ്ങി. ഇനിയും തുറക്കേണ്ട ജീവിതാനുഭവങ്ങളുടെ വേരുകളാണ് പുസ്തകങ്ങളിൽ ആഴ്ന്നിറങ്ങേണ്ടതെന്ന് ഗ്രന്ഥം പ്രകാശനം നിർവഹിച്ചുകൊണ്ട് ടി ഐ മധുസൂദനൻ എം എൽ എ അഭിപ്രായപ്പെട്ടു. പയ്യന്നൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ കെ വി ലളിത ഗ്രന്ഥം ഏറ്റുവാങ്ങി. ഏത് നിലക്കും ഒരു സംവാദത്തിന്റെ അന്തരീക്ഷം നിലനിർത്തി പോന്നിട്ടുള്ള ഒരു ഗുരുതുല്യ ഗുരുവാണ് മുഹമ്മദ് അഹമ്മദ്. അദ്ദേഹത്തിന് നബിദിനത്തിൽ എന്തെങ്കിലും അദ്ദേഹം പറഞ്ഞൊരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇന്നതൊരു മതേതരത്വ ഇതുള്ളൊരു ദിവസമാണ്. എനിക്ക് അത് സ്വാമിക്ക് ഇങ്ങനെയൊരു ഇത് കൊടുക്കാൻ കഴിയുക എന്ന് പറയുന്നത് അത് വലിയ അഭിമാനവും സന്തോഷവും നൽകുന്നൊരു കാര്യമാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ട്. അതാണ് മുഹമ്മദ് അഹമ്മദ് മാഷ്. മലയാള ഭാഷാ പാഠശാല അങ്കണത്തിൽ വെച്ച് നടന്ന ചടങ്ങ് നിഷ സുരേഷിന്റെ പ്രാർത്ഥനയോടുകൂടിയാണ് ആരംഭിച്ചത്. താലൂക്ക് ലൈബ്രറി സെക്രട്ടറി കെ ശിവകുമാർ അധ്യക്ഷത വഹിച്ചു. ടി പി ഭാസ്കര് പൊതുവാൾ, പി കെ സുരേഷ് കുമാർ, ലക്ഷ്മണൻ തെക്കെ തലയ്ക്കൽ, മധു വി മാടായി, ഭാർഗവൻ പറശ്ശിനിക്കടവ്, മൻസൂർ അഹമ്മദ് മാത്തോട്ടം, നാസർ പറശ്ശിനിക്കടവ്, വിജയലക്ഷ്മി നാരായണൻ എന്നിവർ പ്രസംഗിച്ചു. ചടങ്ങിൽ വെച്ച് ഗ്രന്ഥകർത്താക്കളായ പ്രൊഫസർ ബി മുഹമ്മദ് അഹമ്മദ്, മനോഹരൻ വെങ്ങര എന്നിവരെ ആദരിച്ചു. മലയാള ഭാഷാ പാഠശാലയുടെ 18th വാർഷിക വിളംബരത്തിന്റെ ഭാഗമായി പ്രൊഫസർ ബി മുഹമ്മദ് അഹമ്മദ് നടത്തിയ പ്രഭാഷണ പരമ്പരകളെ ആസ്പദമാക്കി മനോഹരൻ വെങ്ങര നടത്തിയ സമഗ്ര വിശകലനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഗ്രന്ഥമാണ് ബാല്യത്തിന്റെ പാഠപുസ്തകം. സമയം ക്ലാസിക്സ് ആണ് പ്രസാധകർ. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ദേശീയ പാതയ്ക്കരികിലെ മരം മുറിച്ചിട്ടിരിക്കുന്നത് കാൽനട യാത്രക്കാർക്ക് ഭീഷണിയാകുന്നു. ഇടതടവില്ലാതെ വാഹനങ്ങൾ കടന്നുപോകുന്ന ദേശീയ പാതയ്ക്കരികിൽ കാൽനട യാത്ര ദുസ്സഹമാണ്. ദേശീയപാത വികസനത്തിനായി മരം മുറിച്ചിട്ടിരിക്കുന്നത് നീക്കം ചെയ്യാത്തത് കാൽനട യാത്രക്കാർക്ക് ഭീഷണിയാകുന്നു. ചെറുവാഹനങ്ങൾക്കും ഈ മരക്കൊമ്പുകളും തടിക്കഷ്ണങ്ങളും ഭീഷണിയാണ്. ദിവസങ്ങളായി ഇതിങ്ങനെ കിടക്കുകയാണ്. കരാർ ഏറ്റെടുത്ത ആളുകളുടെ നിസ്സംഗതയാണ് മരം മുറിച്ച് ബാക്കിയാവുന്നവ എടുത്തുകൊണ്ടുപോകുവാൻ താമസിക്കുന്നത്. വെള്ളൂർ, കരുവള്ളൂർ എന്നിവിടങ്ങളിലൊക്കെ ഇവ കാണാം. മരം മുറിച്ച് കുറ്റികൾ ബാക്കിയാക്കുന്നതും മറ്റൊരു തലവേദനയാണ്. എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കാണണമെന്നാണ് യാത്രക്കാരുടെയും നാട്ടുകാരുടെയും ആവശ്യം. ന്യൂസ് ബ്യൂറോ കരുവള്ളൂർ. ൾ കടന്നപ്പള്ളി തുമ്പോട്ടിയിലെ കെ ആർ ബാലൻ നമ്പ്യാർ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ കടന്നപ്പള്ളി, പാണപ്പുഴ, എരമംകുറ്റൂർ, ചെറുതാഴം പഞ്ചായത്ത് പരിധിയിലെ നിർധനരായ 12 രോഗികൾക്ക് ചികിത്സാ സഹായം കൈമാറി. നമുക്ക് ആ കുടുംബത്തെ മാത്രമായി താങ്ങാൻ സാധിക്കും. ഇപ്പോൾ വിവിധ കോണുകളിൽ അവരെ സഹായിക്കേണ്ടതുണ്ട്. മൂന്ന് വർഷമായി പ്രവർത്തിക്കുന്ന കെ ആർ ബാലൻ നമ്പ്യാർ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ എല്ലാ മാസവും രോഗികളും നിരാലംബരുമായവരെ കണ്ടെത്തി സഹായങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നു. പഞ്ചായത്ത് മെമ്പർ വി എം കോമളവല്ലി അധ്യക്ഷത വഹിച്ചു. കെ ആർ ബാലൻ നമ്പ്യാരുടെ പത്നി പി കെ സരോജിനി അമ്മ ചികിത്സാ സഹായം വിതരണം ചെയ്തു. മല്ലപ്പള്ളി നാരായണൻ, കെ പി ജനാർദ്ദനൻ, കെ വി ഉണ്ണികൃഷ്ണ വാര്യർ, ഹരിത രമേശൻ, പി കെ ദിലീപ്, കെ ആർ സുധീഷ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. തുലാം പിറന്നു, വയലിലകളിൽ സമൃദ്ധിയും ഐശ്വര്യവും നിറയാൻ തെയ്യം വിത്ത് വിതച്ചു. പിലിക്കോട്ടെ തിമിരി വയലിലാണ് വലിയ വളപ്പിൽ ചാമുണ്ടി വിത്തെറിഞ്ഞത്. കാർഷിക വൃത്തി ജീവിതമാക്കിയ ഒരു കാലത്തിന്റെ അനുഷ്ഠാനങ്ങളുടെ ബാക്കിപത്രമാണ് തുലാമൊന്നിന് തിമിരി വയലിൽ വിത്തെറിയാനെത്തുന്ന വലിയ വളപ്പിൽ ചാമുണ്ടി. ചാമുണ്ടി വിത്തെറിഞ്ഞാൽ മാത്രമേ കർഷകർ കൃഷിക്കായി പാടത്തിലേക്കിറങ്ങൂ.
പുലയ സമുദായത്തിൽപ്പെട്ടവരാണ് ഈ തെയ്യം കെട്ടിയാടുന്നത്. പാടം മുറത്തിന്റെ ആകൃതിയിൽ ചെത്തിക്കോരിയിരുന്നു. തുടർന്ന് ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെ തെയ്യം വയലിലേക്ക് എത്തുകയായി. കുരുത്തോല കൊണ്ടുള്ള തിരുമുടിയും ആടയാഭരണങ്ങളും ചെമ്പട്ടുമാണ് വേഷം. പരികർമ്മി വയലിലെ മുറരൂപത്തിനരികിലായി കുത്തുവിളക്ക് സ്ഥാപിക്കുന്നു. ഇതിനു ചുറ്റും മൂന്ന് തവണ പ്രദക്ഷിണം വച്ച ശേഷമാണ് വയലിൽ വിത്തെറിയുക. മഴക്കായാലും കൃഷി തുടങ്ങണമെങ്കിൽ പിന്നെ വെള്ളി ചാവേണ്ടി വിത്തിട്ട് കഴിഞ്ഞാൽ കൃഷി ആരും ഇറങ്ങും കൃഷിക്ക്. അത് പണ്ട് പണ്ടേ ഇല്ല താഴെക്കാട്ടുമനയിലെ ഒരു ചരിത്രമല്ല. ഇതിനുശേഷം താഴെക്കാട്ടുമനയും പൂവളപ്പും സന്ദർശിക്കും. സാധാരണ ഇത് കഴിഞ്ഞാണ് ചാമുണ്ടി നാട് സന്ദർശിക്കാൻ ഇറങ്ങുക. കോവിഡ് കാലം ഇത് ഇല്ലാതാക്കി. നമ്മൾ നടന്നുവന്ന വഴികളിലെവിടെയൊക്കെയോ നിന്ന് ഉരുത്തിരിഞ്ഞ ഞാറ്റുപാട്ടുകൾ ഇവിടെ മുഴങ്ങുന്നു. കൃഷിയുടെ സാംസ്കാരിക പശ്ചാത്തലത്തിൽ പിറവിയെടുത്ത വലിയവളപ്പിൽ ചാമുണ്ടി തെയ്യം ഇവിടുത്തെ കർഷകരുടെ ജീവിതവുമായി ഇഴചേർന്ന് കിടക്കുന്നു. ന്യൂസ് ബ്യൂറോ കരിവടൂർ. ചെറുകുന്ന് കുന്നനങ്ങാട് കതിർ സ്വയം സഹായ സംഘം നെൽകൃഷി വിളവെടുപ്പ് ഉത്സവം സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ദിവ്യ ഉദ്ഘാടനം ചെയ്തു. ചെറുകുന്ന് കുന്നനങ്ങാട് 2 ഏക്കർ പ്രദേശത്താണ് നെൽകൃഷി നടത്തിയത്. കതിർ സ്വയം സഹായ സംഘവും മൊറാഴ കോഓപ്പറേറ്റീവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NSS യൂണിറ്റുമായി സഹകരിച്ചാണ് കൊയ്ത്തുത്സവം നടത്തിയത്. കാർഷിക രംഗത്ത് സംസ്ഥാന സർക്കാർ ഇടപെടൽ മാതൃകാപരമാണെന്ന് നെൽകൃഷി വിളവെടുപ്പുത്സവം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ദിവ്യ പറഞ്ഞു. ഇപ്രാവശ്യം നമുക്കറിയാം നെൽകൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള കാലാവസ്ഥയല്ല പലയിടത്തും ഉണ്ടായിട്ടുള്ളത്. കനത്ത മഴ നമുക്ക് കൊയ്യുന്നതിനൊക്കെ ഒട്ടേറെ തടസ്സമായിട്ടുണ്ട്. എങ്കിലും ജനകീയമായൊരു കൂട്ടായ്മയിൽ ഇന്ന് സ്റ്റെംസ് കോളേജിലെ NSS വോളണ്ടിയർമാർ ഉൾപ്പെടെ ഈ പ്രദേശത്തെ എല്ലാ ജനങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഒരു ജനകീയമായ ഒരു പരിപാടിയായിട്ടാണ് ഈ ഒരു കൊയ്ത്ത് ഉത്സവം ഇവിടെ നടക്കുന്നത്. ഈ ഒരു കൃഷിക്ക് നേതൃത്വം കൊടുത്ത കേരളത്തിലെ പുതിയൊരു കാർഷിക സംസ്കാരത്തിന് സുഭിക്ഷ കേരളം പദ്ധതി, കേരള സർക്കാരിന്റെ സുഭിക്ഷ കേരളം പദ്ധതി തുടക്കമിട്ടു. അതിന്റെ ഒരു വലിയ വിജയമാണ് ഇത്തരത്തിലുള്ള ഒരു ജനകീയ കൂട്ടായ്മയിലൂടെ നമുക്ക് ഇങ്ങനെ ഒരു കൃഷിയിൽ വിജയം കൈവരിക്കാൻ വേണ്ടി സാധിച്ചത്. TT ബാലകൃഷ്ണൻ, VV സജിത്ത്, CH പ്രദീപ്, KE ചന്ദ്രൻ, ഇ ബാബുരാജ്, ഡി രവീന്ദ്രൻ, കെ രമേശൻ, ജിതേഷ് KV, രൂപേഷ് AV, രവീന്ദ്രൻ KE, PI സച്ചിൻ എന്നിവർ വിളവെടുപ്പ് ഉത്സവത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. ചെറുകുന്ന് ഗ്രാമപഞ്ചായത്ത് ICDS 46 വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നടന്ന ഭക്ഷ്യമേള സമാപിച്ചു. സമാപന ദിവസം അംഗൻവാടി ഹെൽപ്പർമാരുടെ നേതൃത്വത്തിലാണ് ഭക്ഷ്യവസ്തുക്കൾ ഒരുക്കിയത്. വാർഷികാഘോഷത്തിന്റെ ഭാഗമായി വിവിധ പോഷക ആഹാര പ്രദർശനവും അംഗൻവാടി വർക്കർമാരും ഹെൽപ്പർമാരും ചേർന്നൊരുക്കിയ വിവിധ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും നടന്നു. ന്യൂട്രിമിക്സ് കൊണ്ടൊരുക്കിയ വൈവിധ്യങ്ങളായ ഉൽപ്പന്നങ്ങളാണ് മേളയിൽ ഒരുക്കിയത്. മേള ഏറെ ശ്രദ്ധേയമായിരുന്നു. കല്യാശ്ശേരി ബ്ലോക്ക് CDPO പ്രസന്ന AP, അനുരാധ TC, മിനി, വനജ താവം എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. കാങ്കുൾ ഫിറ്റ്നസ് അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ സൗജന്യ ജേഴ്സി പ്രകാശനം നടന്നു. കാങ്കുൾ ടൗണിൽ വെച്ച് നടന്ന പ്രകാശന കർമ്മം TI മധുസൂദൻ MLA നിർവഹിച്ചു. കാങ്കുൾ ശിവക്ഷേത്ര മൈതാനം വീണ്ടും ഉണർന്നു കഴിഞ്ഞു. നിരവധി പേരാണ് ഇവിടെ കായിക പരിശീലനത്തിന് എത്തുന്നത്. പരിശീലനമാകട്ടെ തികച്ചും സൗജന്യവും. കായികാധ്യാപകൻ A കരുണാകരൻ മാസ്റ്ററുടെ ശിക്ഷണത്തിൽ ഇവിടെ നിന്നും പരിശീലനം നേടിയ 60-ൽപരം പേർക്കാണ് സർക്കാർ ജോലി ലഭിച്ചത്. കാങ്കുൾ ഫിറ്റ്നസ് അക്കാദമിയുടെ നേതൃത്വത്തിലാണ് ഈ കായിക പരിശീലനം. പരിശീലനത്തിനെത്തുന്നവർക്കുള്ള ജഴ്സിയുടെ പ്രകാശനം TI മധുസൂദൻ MLA നിർവഹിച്ചു. കൂടെ പഠിച്ചിട്ടുള്ള പലരും ദേശസാൽകൃത ബാങ്കുകളിൽ ജോലി നേടിയത് ഈ പിന്നെ വോളിബോളിലൂടെ അവർ നേടിയിട്ടുള്ള വിജയ നേട്ടങ്ങളുടെ ഭാഗമായിട്ടാണ്. നിങ്ങൾക്ക് കരുണാകരൻ മാഷിൽ നിന്നും അതുപോലെ മറ്റ് പരിശീലകരിൽ നിന്നും കിട്ടാനുള്ളത് അദ്ദേഹം മികച്ച അത്ലറ്റുകളെ ഉണ്ടാക്കുന്നതിന് വഴിയിൽ ഏതോ കുപ്പയിൽ വീണ് കിടക്കുന്ന മുത്തുകളെ കണ്ടെത്തി ലോകത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിന്
അദ്ദേഹം നടത്തിയിട്ടുള്ള വളരെ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം വി സുനിൽകുമാർ അധ്യക്ഷനായി, എ കരുണാകരൻ മാസ്റ്റർ, യു വി ശശീന്ദ്രൻ, അഖിൽ ദാസ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കരിവള്ളൂർ. സി എം പി പോളിറ്റ് ബ്യൂറോ മെമ്പറും മുൻ ജില്ലാ ബാങ്ക് പ്രസിഡന്റുമായിരുന്ന പി ബാലൻ മാസ്റ്ററുടെ 13-ാം ചരമവാർഷിക ദിനാചരണം പയ്യന്നൂരിൽ നടന്നു. കണ്ണൂർ കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. പൊതുപ്രവർത്തന മേഖല സുതാര്യമായി നിൽക്കേണ്ട ഒന്നാണെന്നും അങ്ങനെ സുതാര്യമായി ജനപക്ഷത്ത് ഉറച്ചുനിന്ന് പ്രവർത്തിച്ച വ്യക്തിത്വമായിരുന്നു പി ബാലൻ മാസ്റ്ററുടേതെന്നും കൈവച്ച എല്ലാ മേഖലകളിലും വേറിട്ട പ്രവർത്തന ശൈലിയിലൂടെ ജനവിശ്വാസം നേടിയെടുക്കാൻ കഴിഞ്ഞ നേതാവ് കൂടിയായിരുന്നു പി ബാലൻ മാസ്റ്ററെന്ന് കണ്ണൂർ കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ പറഞ്ഞു. തികഞ്ഞ ആത്മാർത്ഥതയും അതിലുപരിയായി വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തോടുള്ള കൂറും നേതൃത്വത്തോടുള്ള പ്രത്യേകമായ മമതയും ഒക്കെ തന്നെ വെച്ചു പുലർത്തിയ ഒരാളാണ് ശ്രീ ബാലൻ മാസ്റ്റർ. അങ്ങനെ വെച്ചു പുലർത്തുമ്പോഴും അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിന് ഒരു കോട്ടവും തട്ടാതെ തന്നെ മുന്നോട്ടു പോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നതും പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതാണ്. അധ്യാപകൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനം വിജയമായിരുന്നു. മാധ്യമ പ്രവർത്തന മേഖലയിൽ അദ്ദേഹം ശോഭിച്ചിരുന്നു. സി എം പി പോളിറ്റ് ബ്യൂറോ മെമ്പറും മുൻ ജില്ലാ ബാങ്ക് പ്രസിഡന്റുമായിരുന്ന പി ബാലൻ മാസ്റ്ററുടെ 13-ാം ചരമവാർഷിക ദിനാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പി ബാലൻ മാസ്റ്റർ മെമ്മോറിയൽ ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച ചടങ്ങിൽ സി എം പി ജില്ലാ സെക്രട്ടറി പി സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. മുൻ എം എൽ എ സി കൃഷ്ണൻ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വി സി നാരായണൻ, മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി കെ ടി സഹദുള്ള, സി എം പി സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി സി എ അജീർ, നഗരസഭാ കൌൺസിലർ വി ബാലൻ, പോത്തേര ഗോപിനാഥൻ, കെ വി സത്യനാഥൻ, കെ പി മോഹനൻ, പി രത്നാകരൻ, ബി സജിത്ലാൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും നടന്നു. സി എം പിയുടെ നേതൃത്വത്തിൽ നഗരത്തിൽ നടന്ന അനുസ്മരണ റാലി സ്മൃതി മണ്ഡപത്തിൽ സമാപിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. വോയിസ് ഓഫ് കാവുന്തല വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ മീലാദുന്നബി ആഘോഷം സംഘടിപ്പിച്ചു. ഇതിനോടനുബന്ധിച്ച് തൃക്കരിപ്പൂർ ഐ ടിയിലെ സ്നേഹവൃദ്ധ മന്ദിരത്തിലെ 15-ഓളം അന്തേവാസികൾക്ക് ഭക്ഷണം വിതരണം ചെയ്തു. എസ് വൈ എസ് സാന്ത്വനം പ്രസിഡന്റ് യു അബ്ദുൽ ഗഫൂർ, എക്സിക്യൂട്ടീവ് മെമ്പർമാരായ അബ്ദുൽ ഗഫൂർ എം ടി, ബദറുദ്ദീൻ സി, മുഹമ്മദ് റാഫി എം കെ, ഹാഷിം എൻ ബി തുടങ്ങിയവർ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒട്ടനവധി കാര്യങ്ങൾ നടത്തി. പടന്നയുടെയും പടന്നയുടെ പരിസര പ്രദേശങ്ങളെയും വളരെയേറെ ശ്രദ്ധയാകർഷിച്ച ഈ സംഘടന ഈ ഒരു വേളയിൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിന നാളിൽ അശരണരെ കൂട്ടുപിടിച്ചുകൊണ്ട് അവരെ തേടിപ്പിടിച്ചുകൊണ്ട് ഈ ഐ ടിയിലെ വൃദ്ധസദനത്തിൽ വന്നുകൊണ്ട് നമ്മൾ ഇന്ന് കഴിക്കുന്ന അതേ ഭക്ഷണം തന്നെ അവരെ കൊണ്ടും കഴിപ്പിച്ച് അവരുടെ കൂടെ നിന്ന് ഭക്ഷണം കഴിച്ചു നബി പ്രവാചകൻ നമുക്ക് കാണിച്ചു തന്ന ആ മാതൃക പിൻപറ്റുന്നതിലും വോയിസ് ഓഫ് കാവുന്തല വളരെയേറെ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു പരമാർത്ഥമാണ്. ജ്യോതിഷ പണ്ഡിതൻ കടയപ്പുറത്ത് സുകുമാരൻ നമ്പ്യാരുടെ 110-ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് ജ്യോതിഷ പഠന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ജ്യോതിഷ ശില്പശാല നടത്തുന്നു. ഒക്ടോബർ 24-ന് ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ജ്യോതിഷ പഠന കേന്ദ്രം ഓഡിറ്റോറിയത്തിൽ ശില്പശാല നടക്കുമെന്ന് ബന്ധപ്പെട്ടവർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. ആദ്യകാല വയോജന വിദ്യാഭ്യാസ പ്രവർത്തകനും അധ്യാപകനും പ്രമുഖ ജ്യോതിഷ പണ്ഡിതനുമായിരുന്ന കടയപ്പുറത്ത് സുകുമാരൻ നമ്പ്യാരുടെ 110-ാം ജന്മവാർഷികത്തോട് അനുബന്ധിച്ച് ജ്യോതിഷ പഠന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ചെറുതാഴത്ത് ജ്യോതിഷ ശില്പശാല ആരംഭിക്കുന്നു. ഗ്രഹനിലകളും രോഗങ്ങളും എന്ന വിഷയത്തെ ആധാരമാക്കിയുള്ള ശില്പശാല ഒക്ടോബർ 24-ാം തീയതി ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ജ്യോതിഷ പഠന കേന്ദ്രം ഓഡിറ്റോറിയത്തിൽ പറശ്ശിനിക്കടവ് ആയുർവേദ മെഡിക്കൽ കോളേജ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ പി പി ഭാസ്കരൻ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് 12 ശിബിരങ്ങളിലായി ജ്യോതിഷത്തിന്റെ വിവിധ വശങ്ങളെ സംബന്ധിച്ചും രോഗസാധ്യതയിൽ ഗ്രഹങ്ങളുടെ സ്വാധീനത്തെക്കുറിച്ചും സെമിനാറുകളും ചർച്ചാ ക്ലാസുകളും പ്രബന്ധ അവതരണവും ഉണ്ടായിരിക്കും. ആരോഗ്യമേഖലയിലും ജ്യോതിഷരംഗത്തും പ്രവർത്തിക്കുന്ന വിദഗ്ധർ അവതരിപ്പിക്കുന്ന പ്രബന്ധങ്ങൾ സമാഹരിക്കാനും മലയാളത്തിലും ഇംഗ്ലീഷിലും പ്രസിദ്ധീകരിക്കാനും ജ്യോതിഷ പഠന കേന്ദ്രം തീരുമാനിച്ചിട്ടുണ്ട്. മണ്ടൂർ സുകുമാരനാണ് ശില്പശാലയുടെ ഡയറക്ടർ. ശില്പശാലയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് 9961681212
9 7 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണെന്ന് ബന്ധപ്പെട്ടവർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. കെ പ്രഭാകരൻ, അഡ്വക്കേറ്റ് ശരചന്ദ്രൻ PV തുടങ്ങിയവർ മാധ്യമസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. വലിയപറമ്പ ഗ്രാമപഞ്ചായത്തിലെ മാവില കടപ്പുറം SYS സാന്ത്വനവും ഹുബ് റസൂൽ വാട്സപ്പ് ഗ്രൂപ്പും സംയുക്തമായി നബിദിന ആഘോഷം സംഘടിപ്പിച്ചു. ഇതിന്റെ ഭാഗമായി തൃക്കരിപ്പൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിലെ രോഗികൾക്കും ജീവനക്കാർക്കും ഉച്ചഭക്ഷണം വിതരണം ചെയ്തു. പടന്ന ഹിദ്മത്തുൽ ഇസ്ലാം സംഘം ജനറൽ സെക്രട്ടറി HM കുഞ്ഞബ്ദുള്ള, ഗ്രൂപ്പ് അഡ്മിൻമാരായ ഷംസാദ് അലി, അബ്ദുറഹീം, ആഷിഖ് UPC, ഫാറൂഖ് തുടങ്ങിയവർ പങ്കെടുത്തു. 2020 ജൂൺ മാസത്തിൽ കോവിഡ് പ്രതിസന്ധിയിൽ ജനങ്ങൾ ബുദ്ധിമുട്ടുന്ന സമയത്ത് കാവുന്തലയിൽ രൂപീകരിച്ച വോയ്സ് ഓഫ് കാവുന്തല ഇക്കഴിഞ്ഞ കാലയളവിൽ നിരവധി സേവന പ്രവർത്തനങ്ങളാണ് നടത്തിയിരുന്നത്. ലോകത്ത് ഏറ്റവും വലിയ ജീവകാരുണ്യ പ്രവർത്തനം നടത്തി മാതൃക കാണിച്ച പ്രവാചകനോടുള്ള വിശ്വാസികളുടെ കൂറും കടപ്പാടും സ്നേഹവും പ്രകടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഹോസ്പിറ്റലുകളിൽ അഡ്മിറ്റായിട്ടുള്ള രോഗികൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളിവിടെ തങ്കിയത്തല ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് വന്നിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.